അതുപോലെ തന്നെ ബോളുകളും പിന്നെ എൽ ഇ ഡി ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കണം. അതിന് വേണ്ടിട്ട് അനിയൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഈ ഒരു ബോളും കൂടി ലാസ്റ്റ് ആയിട്ട് വെക്കാൻ കേട്ടോ. അതുകൂടി നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ. ഇരട്ടെ ആ ഇട്ടോ. ആ വന്നു ഹായ് കൂട്ടുകാരെ, നമ്മുടെ ലൈഫ് ഇൻ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ, അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡിന് വേണ്ടിട്ട് നമ്മൾ ഒരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു മരക്കഷ്ണം നമ്മൾ മരം മുറിച്ച സ്ഥലത്ത് നിന്ന് പോയിട്ട് എടുത്തോളുന്നതാണ് കേട്ടോ. ഇതിന്റെ അടിഭാഗം പരന്നതാകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച നേരം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മരക്കഷ്ണം എടുക്കാനുള്ള കാരണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വണ്ണുള്ള ഒരു കമ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വളയൊന്നുമില്ല. നമ്മളെടുത്തിട്ടുള്ള ഈ കമ്പി നമ്മൾ നടുവേ ഒന്ന് മടക്കി കൊടുക്കാണ് കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലാണോ ക്രിസ്മസ് ട്രീ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിത് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പിരിച്ചു കൊടുക്കാണ് കേട്ടോ. കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് ഈ കമ്പിയുടെ ഈ അടിഭാഗം നമ്മൾ ഇതാ ഒരു എൽ ഷേപ്പിൽ വളച്ചുകൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുള്ള ആ മരത്തിലേക്കുണ്ടല്ലോ സ്ക്രൂ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ കമ്പി ഇതാ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ കെട്ട് കമ്പി ഉണ്ടല്ലോ നമ്മൾ ഈ ഉറപ്പിച്ചിട്ടുള്ള കമ്പിയിൽ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അളവ് എടുക്കാൻ കേട്ടോ. ഈ അടിഭാഗം വരണത് മരത്തടി വരുന്ന ഭാഗമാണ്. നമ്മളിത് ആവശ്യമുള്ള അത്ര നീളത്തിൽ വെച്ചിട്ട് ഇതൊന്ന് വളച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ പുറത്തേക്ക് നിൽക്കേണ്ടത് ആ ഭാഗത്ത് നമ്മളൊന്ന് വളച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കമ്പി ഇതാ രണ്ട് മടക്കാക്കാണ്. അപ്പൊ ഇതാ ഇതുപോലെ രണ്ട് മടക്കാക്കിട്ട് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. അപ്പൊ ഇതുപോലെ കുറച്ച് കമ്പി നമുക്ക് വേണം. അങ്ങനെ നമ്മളിതാ മൊത്തം അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള ഈ കമ്പിയിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് ചുറ്റാട്ടോ. അങ്ങനെ നമ്മളിതാ താഴത്തെ ലെയർ മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ ഇതിന്റെ മോളിക്ക് ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പൊ ഇനി നമ്മൾ മോളിക്ക് ഉണ്ടാക്കണത് ഇപ്പൊ വെച്ചതിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് കമ്മിയായിട്ടാണ് നമ്മള് മോളിക്ക് ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് താഴത്ത് ഉണ്ടാക്കി കൊമ്പുകളുടെ പോലെ ഇതാ ഈ ഒരു ഭാഗത്തും അതേപോലെ ഒരു സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുശേഷം ഇതിന്റെ മോളിക്ക് വരുന്ന കൊമ്പും കുറച്ചുകൂടി ചെറുതാണല്ലോ വരിക. അപ്പോ അതിനനുസരിച്ചിട്ട് നമുക്ക് മരത്തിന് വേണ്ട എല്ലാ കൊമ്പുകളും ആദ്യം ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ എല്ലാ കൊമ്പുകളും നമ്മൾ സൈസിനനുസരിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് നമ്മുടെ ഈ മരത്തേക്കാണ് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അളവുകൾ അറിയാൻ വേണ്ടിട്ട് നേരത്തെ തന്നെ ഓരോ സെറ്റിൽ നിന്ന് ഓരോന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാ കൊമ്പുകളും നമ്മളിതില് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലുള്ള മരത്തടി ഒന്ന് പേപ്പറും മാസ്കിൻ ടേപ്പും വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാണ്. നമുക്ക് ഒരു മരത്തടിയുടെ ഫീലിക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ തടി മൊത്തം നമ്മൾ പേപ്പറും മാസ്കിൻ ടേപ്പും വെച്ചിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ മരത്തിന്റെ ഒരു ടെസ്റ്റർ ഇതിൽ കൊണ്ടുവരണം. മറ്റേ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്.
അപ്പൊ അധികമൊന്നും വേണ്ട, ലേശം മതി. ഇനി ഇതും ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് ഈ മരത്തടിയുടെ ആ ചുളിവുകൾ ഉണ്ടല്ലോ അതിൽ വരുത്താൻ പോവാണ്. അങ്ങനെ നമ്മുടെ കവറിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞോട്ടോ. ഇനി എന്തായാലും ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈമിൽ നമ്മൾ ഈ അടിഭാഗത്ത് കുറച്ച് പണി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഈ മരത്തിൽ മൊത്തമായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ടേബിളിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമുക്കൊരു പേപ്പർ അടിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ മണൽ അതിന്റെ മുകളിൽ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ കുറച്ച് നെയ്സ് മണൽ അതിന്റെ മുകളിൽ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഇതാ ഇതുപോലത്തെ കറുത്ത കല്ലുകൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ ഈ ഒഴുകണ വെള്ളത്തില ഇതുപോലുള്ള കറുത്ത കല്ലുകൾ അധികം കാണലുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ തോട്ടിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം കല്ലുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഈ കല്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫെവിക്കോള് തേച്ചിട്ട് ചെറുതും വലുതായിട്ടുള്ള ഈ കല്ലുകൾ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതാ ഈ കല്ലുകളൊക്കെ ഇതാ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മരത്തിന്റെ തടി ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് കളർ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് മൊത്തത്തിൽ കറുപ്പ് കളർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കറുപ്പിന്റെ മുകളിൽ ഒരു ബ്രൗണ് കളറും കൂടി അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചതൊക്കെ അതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ബ്രൗണും ബ്ലാക്കും കളർ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കളർ ഇതിൽ വന്നിട്ടുണ്ട്. ഈ കളർ തന്നെ നമുക്ക് വേണമെന്നില്ല കേട്ടോ, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഇലകളൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിന്റെ ഇല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ഇതുപോലെ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു തിളക്കൊക്കെ ഉള്ള ഒരു ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിന്റെ ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ഈ ഷീറ്റ് നമ്മൾ ഏകദേശം എന്താ ഈ ഒരു വീതിയിൽ മടക്കിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് മരത്തിലെ കൊമ്പിൽ വെച്ചിട്ട് നീളം കറുത്താക്കിയിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കഷ്ണം വീതിയിൽ പകുതിയാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഇല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഇലയും ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ മരത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇതില് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒന്നുകൂടി വെച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള കമ്പിയുടെ ഗ്യാപ്പിൽ നമ്മളിതാ രണ്ടെണ്ണം ഒപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കൊമ്പിന്റെ അറ്റത്ത് നമ്മൾ ഇതാ ഇതുപോലെ കട്ടിംബ്ലർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള ആ ഷീറ്റ് തിരിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മൾ പിരിച്ച് പിരിച്ചിട്ട് ഏകദേശം പകുതിയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രീയിലുള്ള എല്ലാ ഇലകളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന്റെ അടിയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ ഉണ്ടല്ലോ മഞ്ഞ് വീണ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ ഈ കല്ലുകൾക്ക് ഇടയിലൂടെ. അപ്പൊ മഞ്ഞിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് പുട്ടി ഈ ഒരു രൂപത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കല്ലിന്റെ മുകളിൽ കിടന്ന് അതുപോലെ മഞ്ഞ് വീണ ഒരു എഫക്റ്റിൽ നമ്മൾ തേച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ട്രീ അലങ്കരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റാറ് അതുപോലെ തന്നെ കുറച്ച് ബോൾസും രണ്ട് കുഞ്ഞൻ സ്റ്റാറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സമാധാനത്തിന്റെ പ്രതീകമായ ഒരു വെള്ളപ്രാവിനെയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ട്രീയുടെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റാറ് നമ്മുടെ ട്രീയുടെ മുകളിൽ ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്മള് പ്രാവിന് ഇതാ ഏറ്റവും മുകളിലായിട്ട് തൂക്കണം കേട്ടോ. പ്രാവ് ഏറ്റവും മുകളിലേക്ക് പറന്നുയർന്ന പോലെയാണ് നമ്മൾ തൂക്കിയിട്ടുള്ളത്.
ഇനി നമുക്ക് നമ്മുടെ ബോൾസ് വെച്ചുകൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് രണ്ട് സ്റ്റാറും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ട്രീയിലുള്ള ഈ ബോളും സ്റ്റാറും അതുപോലെ തന്നെ പ്രാവും ഒക്കെ സെറ്റ് ചെയ്ത വീഡിയോ നമ്മള് ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.